Assalamu alaikum. This is the full video of public iftar which held today in Bureida Bladia Park, organized by Bureida Islahi Center. وَأَقِيمُوا الْوَزْنَ بِالْقِسْطِ وَلَا تُخْسِرُوا الْمِيزَانَ وَالْأَرْضَ وَوَضَعَهَا لِلْأَنَامِ فِيهَا فَاكِهَةٌ وَالنَّخْلُ ذَاتُ الْأَكْمَامِ وَالْحَبُّ ذُو الْعَصْفِ وَالرَّيْحَانِ فَبِأَيِّ آلَاءِ رَبِّكُمَا تُكَذِّبَانِ. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. ضيوف الكرام وأخواني وأخواتي، أرحب بكم جميعا إلى هذه الملتقى المباركة التي تم ترتيبها بعون الله ثم برعاية جمعية التوعيد، جمعية التعاون للدعوة والإرشاد وتوعية الجاليات، وبمساعدة الأخوان الكيرلا التي تم مساعدتها. إن ديتيل بريبردا سهودري سهودر ماري كأني عند بديتاند كالم هاي سهودري تندي سهورتي تندي سهيشن دردي ما دقي هاي كوند بوراي دردي نانا باغت ജോലി ചെയ്യുന്ന വിരാജിക്കുന്ന കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും കൂട്ടായ്മയിലൂടെ നടത്തി വരുന്ന 17th ജനകീയ ഇഫ്താർ സംഗമത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, നമ്മളുടെ ഈ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ജനാബ് ബഷീർ വെള്ളിലയും അബ്ദുൽ ലത്തീഫ് തച്ചമ്പോയലും ഉണ്ണി കണിയാവരും ഒന്ന് വേദിയിലേക്ക് എത്തണം. അതുപോലെ തന്നെ പുരസ്കൃതായി എത്രയും പെട്ടെന്ന് നമ്മൾക്ക് ഇതിനിടയിൽ നമ്മുടെ ഈ പരിപാടി തുടങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഭക്ഷണം വിളമ്പാം എന്നാണ് എനിക്ക് തോന്നുന്നത്. സാഹചര്യവും സാധ്യതയും പോലെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി അധ്യക്ഷൻ രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അധ്യക്ഷൻ ജനാബ് സക്കീർ പാത്ര, ചെയർമാൻ ചാനൽ സംഘം അവരുടെ സഹോദരങ്ങളെ, പുണ്യ 17th സമൂഹ നോമ്പ് നോമ്പ് തുറയുടെ പുണ്യമായ ഒരു വേദിയിലാണ് നമ്മളിപ്പോൾ. ഞങ്ങൾക്ക് എല്ലാവർക്കും പോലെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. അൽഹംദുലില്ലാ, കഴിഞ്ഞ 17 വർഷമായി ഈ സമൂഹ നോമ്പ് തുറയുടെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ നിങ്ങളെ പോലെ ഞാനും അഭിമാനം കൊള്ളുന്നു. സമൂഹത്തിലെ ബുറൈദയിലെ പൊതു മുഖ്യധാര സാമൂഹ്യ സാംസ്കാരിക സംഘടനാ പ്രതിനിധികളെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ ഈ നടത്തുന്ന ഈ പ്രോഗ്രാം വമ്പിച്ച വിജയമാക്കി തീർത്ത എല്ലാവർക്കും എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ തന്നെ മുഖ്യധാര ഇവിടുത്തെ പൗരപ്രമുഖരടക്കം വ്യാപാര സ്ഥാപനങ്ങളിലെ പല ആൾക്കാരുടെ സംഭാവനയുടെ എല്ലാവരുടെയും ആകത്തുക അൽഹംദുലില്ലാ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാവരുടെ പ്രതിനിധി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു.
بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد المصطفى رسول الله صلى الله عليه وسلم وعلى آله وصحابته أجمعين أما بعد أوصيكم عباد الله بتقوى الله بريم الله وريم വിശുദ്ധ റമദാനിനെ ഒരിക്കൽ കൂടി സാക്ഷികളാകാനും സഹകാരികളാകാനും റമദാനിലെ 9 നോമ്പുകൾ വിജയകരമായി നോറ്റുവിട്ടുവാനും നമുക്ക് സാധിച്ചു. വിശ്വ സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും മഹിത സന്ദേശവുമായിട്ടാണ് വിശുദ്ധ റമദാൻ നമുക്ക് വരികയുണ്ടായത്. എന്തുകൊണ്ടാണ് റമദാനിൽ തന്നെ നോമ്പനുഷ്ഠിക്കുവാൻ ഇസ്ലാം കൽപ്പിക്കുകയുണ്ടായത് എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, രണ്ട് കാരണങ്ങളാണ് പ്രധാനമായി. ഒന്ന്, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി ബൈനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. മാനവ ജനതക്ക് മാർഗദർശനമായി വിശുദ്ധ ഖുർആന്റെ അവതീർണം സംഭവിച്ചത് റമദാൻ ഷരീഫിലാണ് എന്നതുകൊണ്ടാണ്. ഫമൻ ശൈദ മിൻകും ശഹർ, ഈ മാസത്തിൽ ആരൊരുവൻ സാക്ഷികളാണോ അവൻ നോമ്പനുഷ്ഠിക്കട്ടെ എന്ന് ഖുർആൻ സൂചിപ്പിക്കുകയുണ്ടായി. മറ്റൊരു കാരണം, ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ അവതരിപ്പിക്കുന്നത് മഹത്തായ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കാണ്. അഥവാ നമ്മുടെ പ്രവാചകൻ മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രവാചക പട്ടം ലഭ്യമായതിന്റെ തുടക്കം കുറിച്ചതും ഈ മാസം തന്നെയാണ് എന്നതാണ്. മാനവതക്ക് മാർഗദർശിയായി ലോകത്തിന് അനുഗ്രഹമായി മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകത്വം നേടിയ സമയമാണ് ഈ വിശുദ്ധ റമദാൻ. ആ വിശുദ്ധ റമദാനിലെ ഈ മഹത്തായ സംരംഭങ്ങളിൽ നാം മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കേണ്ടത് ധാരാളമാണ്. എന്തുകൊണ്ടെന്നാൽ അനാഥയായ ഒരു ബാലന്റെ മുമ്പിൽ സനാതനായ കുട്ടിയെ ഒരു കാരണവശാലും സ്വന്തം പിതാവ് കാര്യമായി പരിലാളിക്കുകയോ ചുംബിക്കുകയോ ചെയ്യരുത് എന്ന് പഠിപ്പിച്ചത് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്തുകൊണ്ടെന്നാൽ അനാഥനായ കുട്ടിക്ക് സ്വാഭാവികമായി ഉണ്ടായേക്കാവുന്ന ദുഃഖവും വിഷമവും അവനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയൊരു സന്ദേശമാണ്. എത്രമാത്രം ഉന്നതമായ സമഭാവനയാണ് പ്രവാചകന്റേത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏഴയ്ക്ക് തോഴനാവാനും ഇല്ലായ്മക്കാരന്റെ വല്ലായ്മ ഇല്ലാതാക്കുവാനും സദഖയും സക്കാത്തും എല്ലാം നിയമമാക്കിയ വിശുദ്ധ ഖുർആൻ, ദീനുൽ ഇസ്ലാം, ആ ദീനുൽ ഇസ്ലാമിന്റെ പ്രചാരകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി നമുക്ക് ജീവിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഏറ്റവും ഒന്നും ഒന്നാമതായും ഖുർആൻ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് നിങ്ങൾ വായിച്ചു വളരണം, പഠിക്കണമെന്നാണ്. നിങ്ങൾ വായിച്ചാൽ അള്ളാഹുവിനെ അറിയും. ഏകനായ അള്ളാഹുവിനെ മാത്രം വാഴ്ത്തിയും അള്ളാഹുവിനോട് അള്ളാഹുവിനെ മാത്രം ആരാധിച്ചും ആയിരിക്കണം ഓരോ മുസൽമാനും ജീവിക്കേണ്ടത് എന്നർത്ഥം. എങ്കിൽ മാത്രമേ വിജയം ഭരിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുകയാണ്. അർഹമുർ റഹീമായ രാജസയ്യിദായ പടച്ച തമ്പുരാൻ, ഈ മഹത്തായ സംരംഭത്തിന് നമുക്ക് അവസരം ഒരുക്കിയതിൽ നമുക്ക് അള്ളാഹുവിനെ അനേകം അനേകം സ്തുതിക്കാം. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹവർത്തിത്വവും സമാധാനപരമായ ഈ അന്തരീക്ഷവും ഈ ഇരിപ്പും അൽഹംദുലില്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നാം സമർപ്പിച്ച ഇബാദത്ത് തന്നെയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് ചെറിയൊരു വേദനയില്ലായികയില്ല. എന്റെ സഹോദരിമാരോട് പൂർണ്ണമായും അവരോടുള്ള കടമയും ബാധ്യതയും വേണ്ട വിധം പൂർത്തീകരിക്കാൻ ഇക്കുറി കഴിഞ്ഞിട്ടില്ല എന്നതൊരു ദുഃഖമായി അവശേഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഇനിയും നമുക്കൊരു അവസരം നൽകുമെങ്കിൽ അത് പരിഹരിക്കുക തന്നെ ചെയ്യും. തൽക്കാലം ഈ സന്ദർഭം നമുക്ക് ഒരൽപ്പം ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇത് ഏറ്റവും മഹത്തായ ഒരു സംരംഭമായി സ്വീകരിച്ചുകൊണ്ട് അർഹമായ പ്രതിഫലം നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകൾക്ക് വിരാമമിടുകയാണ്. ഈ വേദിക്ക് ഇൻഷാല്ലാ നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ജനാ ആസ്കർ ഉദായി വൈസ് പ്രസിഡന്റ് അവരുടെ ആദരവൂർവം ക്ഷണിക്കുകയാണ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, 17th ജനകീയ ഇഫ്താർ സംഗമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബുറൈദയിലെ എല്ലാവർക്കും അറിയാം, 16 തവണയും വളരെ ഭംഗിയായി നമ്മൾ ഈ ഇഫ്താർ സംഗമം മുന്നോട്ട് കൊണ്ടുപോയതിന്റെ
ഏറ്റവും വലിയ തെളിവാണ് ഈ 17ാം സംഗമം ഇത്രയും ഭംഗിയായത്. ബുറൈദയിലെ മതരാഷ്ട്രീയ സാമൂഹിക മേഖലയിലുള്ള മുഴുവൻ സംഘടനകളുടെയും അവിടെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും നിസ്സീമമായ സഹകരണമാണ് ഈ പ്രോഗ്രാമിന്റെ വിജയം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബിനികൾ വീട്ടിൽ നിന്നും റെഡിയാക്കി കൊണ്ടുവന്ന പലഹാരമാണ് നമ്മൾ ഇവിടെ വിതരണം ചെയ്തത്. നമ്മുടെ ഈ ഇഫ്താർ സംഗമം എല്ലാ കാലത്തും വമ്പിച്ച വിജയമാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത് നമ്മുടെ വനിതാ വിഭാഗമാണ്. അതുപോലെ തന്നെ മലയാളി സമൂഹത്തിലെ വ്യാപാര രംഗത്തും മറ്റു മേഖലകളിലും വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നമ്മുടെ ഈ ഒരു ഇഫ്താർ സംഗമത്തിൽ ഒരുപാട് സഹകരിച്ചിട്ടുണ്ട്. ഏത് സമയത്തും ജനകീയ ഇഫ്താർ എന്ന് നമ്മൾ ചെന്ന് പറഞ്ഞ് അവരെ സമീപിക്കുമ്പോൾ ഇരുകൈയും നീട്ടി നമ്മളെ സ്വീകരിച്ചുകൊണ്ട് ഈ ഇഫ്താർ സംഗമത്തിന്റെ വിജയത്തിന് വേണ്ടി അവരെ അഹോരാത്രം സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ വസ്തുപുരഹിത ജാലിയാത്ത് ഈ ഒരു ഇഫ്താർ സംഗമത്തിന് നമുക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്നത് അവരാണ്. ഏത് കാലത്തും നമ്മൾ എന്താവശ്യപ്പെട്ടാലും നമ്മുടെ കൂടെ നിന്നുകൊണ്ട് ഈ വസ്തുപുരഹിത ജാലിയാത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇതിനൊക്കെ അവർക്കും വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. ഈ ഒരു സന്ദേശത്തിനും ഈ ഒരു ഒരുക്കൂടലും നമുക്ക് സൗഭാഗ്യമായതിൽ എല്ലാവരും പ്രാർത്ഥിക്കുക. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഈ ആനുകാലിക സാഹചര്യത്തിൽ വർഗീയതയുടെയും വിധ്വംസതയുടെയും പിന്നിൽ ഭിന്നിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഒരു സന്ദേശമാണ് ഈ ജനകീയ ഇഫ്താർ. എല്ലാം കൊണ്ടും പരസ്പരം കൈകോർത്ത് നിന്നുകൊണ്ട് എല്ലാവരെയും കൂട്ടിച്ചേർത്ത് നിന്നുകൊണ്ട് ആരും അകലെയല്ല എല്ലാം കൂടെയാണ് എന്ന ഒരു സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സാമർത്ഥ്യത്തിന്റെയും സഹോദര്യത്തിന്റെയും എല്ലാം പ്രതീകമാണ് ഈ ജനകീയ ഇഫ്താർ. ഇതിലെന്തെങ്കിലും പാകപ്പുകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശതം ക്ഷമിക്കണമെന്ന് നിങ്ങളോട് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമുക്ക് ഒരിക്കലും ഇത് കണക്ക് കൂട്ടി തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു രൂപത്തിലാണ് നമ്മൾ പിറന്നു കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഈ ഒരു ഇഫ്താർ സംഗമത്തിൽ ന്യൂനതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ഷമിക്കുകയും അത് ഈ ഒരു ഇതിന്റെ വിജയത്തിന് പ്രവർത്തിക്കു വേണ്ടിയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. എന്നീ അർപ്പിതമായ കർത്തവ്യം നന്ദി അർപ്പിക്കുക എന്നതാണ് നമ്മുടെ ഈ ഒരു സന്നദ്ധ സംഘടനകളായ നമ്മുടെ മുഴുവൻ ബുറൈദയിലെ മുഴുവൻ സന്നദ്ധ സംഘടനകൾക്കും ഈ ഒരു ജനകീയ ഇഫ്താർ സമിതിയുടെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ ഈ ജനകീയ ഇഫ്താർ വിജയത്തിന് വേണ്ടി സാമ്പത്തികമായി സഹായിച്ച നമ്മുടെ ബിസിനസ് സ്ഥാപനങ്ങൾ കത്തിക്കും, അല്ലാഹുവർഹമായ പ്രതിഫലം നൽകട്ടെ. അവർക്ക് വേണ്ടി പ്രത്യേകം നന്ദി ഈ സംഘാടക സമിതിയോടും എല്ലാം അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു ഇഫ്താറിനെ മാറ്റുകൂട്ടിയ നമ്മുടെ പലഹാരങ്ങൾ റെഡിയാക്കിയ നമ്മുടെ വനിതാ വിഭാഗം, അവർക്ക് ഈ ജനകീയ ഇഫ്താർ സമിതിയുടെ എല്ലാവിധത്തിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതുപോലെ ഇന്നത്തെ ഈ ഒരു സേവനം 2 മണി മുതൽ നമ്മുടെ മലജിയുടെ ജാലിയാത്തിന്റെ പുസ്തകത്തിൽ വെച്ച് പാക്കിംഗ് ആരംഭിച്ചത് മുതൽ ഈ വിതരണ സമയത്ത് വരെ നിസ്സീമമായി യാതൊന്നും ആഗ്രഹിക്കാതെ ഇതിനുവേണ്ടി സേവനം അനുഷ്ഠിച്ച മുഴുവൻ സംഘടനകളുടെയും വാലന്റിയർ വിങ് അവർക്ക് പ്രത്യേകം നന്ദി കടപ്പാട് ഈ സംഘാടക സമിതിയുടെ മേൽ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഇഫ്താർ സംഗമത്തിന് എളിയ ക്ഷണം സ്വീകരിച്ചു കൊണ്ടെത്തിയ മുഴുവൻ ആളുകൾക്കും സഹോദര സഹോദരന്മാർക്കും എല്ലാ വിധത്തിലുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഈ ഒരു ജനകീയ ഇഫ്താറിന്റെ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അധ്യക്ഷനായിട്ട് വിരാമം കൊടുക്കുന്നു. എല്ലാവർക്കും നന്ദി കടപ്പാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.